ഈ ഇതുവഴി കയറി അവിടെയാണ് നമ്മുടെ വാഷ്റൂം ഒക്കെ ആ ബിൽഡിങ്ങിലാണ്. അപ്പോൾ അവിടെ വാഷ്റൂമിൽ പോവാം. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ടൗൺ ആക്സസ് ചെയ്യാം. ടൗണിൽ പോയി പബ്ബിൽ പോയിട്ട് വേണമെങ്കിൽ ബിയറോ കാര്യങ്ങളൊക്കെ അടിക്കാം. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി കഴിച്ചു, കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് റെസ്റ്റോറൻ്റ് ഒന്നും വേണ്ടി വരത്തില്ല. ഫ്രണ്ട്സ്, ഇവിടെ ഈ ടോയ്ലറ്റിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം നമുക്ക് കണ്ട തറയൊന്നും ഇട്ടിട്ടില്ല. പിന്നെ അത് പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിപ്പോൾ പുതിയ പെയിൻറ്റാണ് അവരിട്ടേക്കുന്നത്. പിന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ ചിലതിനൊന്നും കഥവൊന്നുമില്ല. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു പണി നടക്കുവാന്ന്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഓരോന്നിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ഇത് ഐറിഷ് വെയിൽ ആൻഡ് ഡോൾഫിൻ ഗ്രൂപ്പിൻ്റെയാണ് അവരുടെ ഒരു എന്നുവെച്ചാൽ അവരുടെ ഒരു ഗൈഡ് ലൈനാണ് എങ്ങനെയാണ് ബോട്ട് ഇവിടെ ഓടിക്കേണ്ടതെന്നുള്ളത്. വെയിൽസ് ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഓടിക്കാൻ പാടില്ല. അതാ ഇതാണ് കറക്റ്റ് റൂളിൽ ഓടിക്കേണ്ടത് കേട്ടോ. വെയിൽസിന് ഇത് ചെയ്യുവാണ്. പിന്നെ എത്ര മീറ്റർ ഡിസ്റ്റൻസ് ഇട്ട് ഓടിക്കണം എന്നൊക്കെ ഉള്ളത്. പിന്നെ അതല്ലാതെ ഇവിടെ ഇന്ന ഇന്ന ട്രെയിനിങ്ങുകളുണ്ട് കേട്ടോ. ഇത്രയും ട്രെയിനിങ്ങുകൾ ഇവിടെ ഉണ്ട്. ഐറിഷ് സെയിലിംഗ് പവർ ബോട്ട് ട്രെയിനിങ്, ലെഷർ ആൻഡ് കൊമേഴ്ഷ്യൽ ട്രെയിനിങ്. ഇത് അറ്റ്ലാന്റിക് പവർ ബോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ് നടത്തുന്നത്. അപ്പോൾ അത് ഈ കിൽറഷ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് എടുക്കാം. അപ്പോൾ അതിൻ്റെയാണ് അവർ കാണിച്ചേക്കുന്നത്. കുഞ്ഞസ് വാഷ്റൂമിലൊക്കെ പോയി ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പരിപാടികൾ ഇതിൻ്റെ ഇതിലുണ്ട് കേട്ടോ. അറ്റ്ലാന്റിക് പവർ ബോട്ടിങ്, ലെഷർ ആൻഡ് പ്രൊഫഷണൽ ട്രെയിനിങ്, അതുപോലെ ഓൺ ബോട്ട് ട്യൂഷൻ. നമുക്ക് സ്വന്തമായിട്ട് ബോട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ട്യൂഷൻ അതിനകത്ത് പഠിപ്പിക്കുക. അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നോട്ടീസ് ബോർഡിൽ ഇട്ടേക്കുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ബോട്ട് സെല് ചെയ്യാനുണ്ടെങ്കിൽ അതിനും ഹെൽപ്പ് ചെയ്യുന്ന കമ്പനികളുണ്ട് ഇവിടെ. ആ ഇവിടെ നമ്മൾ വരുവാണെങ്കിൽ നമ്മൾ രണ്ടു ദിവസം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ലോണ്ടറി ഒക്കെ വാഷ് ചെയ്യാനാണ്. കുഞ്ഞു ടോയ്ലറ്റിൽ പൂപ്പ് ചെയ്തു, അതാ കുഞ്ഞു പറഞ്ഞത്. കുഞ്ഞു ഇപ്പോൾ പോട്ടി ട്രെയിൻഡ് ആയിട്ടുണ്ടേ. ഇവിടെ കോഫി എടുക്കാം, പക്ഷെ കോയിൻ ഇടണം. എക്സാക്ട് കോയിൻ ഇട്ടാലേ കിട്ടത്തുള്ളൂ, ടാപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കോഫി എടുത്തില്ല. ഇത് ഓഫ് സീസൺ ആണ്, അതുമല്ല വീക്ക് ഡേ ആണ്. വീക്ക് ഡേ ആയതുകൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ എന്തോ, നല്ലടി നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് പേടിക്കാനുള്ള പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ടൂറിസ്റ്റ് ഏരിയ ആണ്, അതുകൊണ്ട് പിന്നെ ടെൻഷനൊന്നുമില്ല. ഓട്ടോമാറ്റിക് ലൈറ്റൊക്കെ ഞങ്ങൾക്ക് കോഡൊക്കെ തന്നിട്ടുണ്ട്. ആ കോഡടിച്ച് കയറിയാൽ മതി. നമ്മുടെ കോഡ് ഞങ്ങൾ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങിയത്. പിന്നെ കുഞ്ഞൂസിൻ്റെ ബക്കി കാറിലുണ്ട്, അതെടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ടൊക്കെ ഒന്ന് ചുമ്മാ വാക്ക് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വരും. ഫ്രണ്ട്സ്, നമ്മൾ നടന്ന് ഇവിടുത്തെ സൂപ്പർ വാലിയിൽ വന്നേ, ഒരു കോക്ക് എടുക്കണമായിരുന്നു. ഇതേ ഇത് കണ്ടോ, ഇത് റിട്ടേൺ സിമ്പലുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഒരു സ്കീം കൊണ്ടു വന്നിട്ടുണ്ട്. ആ കുഞ്ഞു എടുക്ക് ക്യാൻഡി, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പം ഇവിടെ ഒരു സ്കീം, അവിടെ അല്ല അങ്ങോട്ടല്ല അങ്ങോട്ട് പോകാം. ഇവിടെ ഒരു സ്കീം കൊണ്ടു വന്നിട്ടുണ്ട്. ഈ സിമ്പലുള്ള കുപ്പി നമുക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കുപ്പി വാങ്ങുമ്പോഴത്തേക്കും ഓൾറെഡി ഒരു ഡിപ്പോസിറ്റ് എമൗണ്ട് അപ് ഫ്രണ്ടായിട്ട് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുപ്പി കുടിച്ചതിന് ശേഷം ദേ പുറത്തൊക്കെ അതിൻ്റെ മെഷീൻ വെച്ചിട്ടുണ്ട്. ഇതാ ഇതാണ് അതിൻ്റെ മെഷീൻ. ദേ ഈ ഇരിക്കുന്നതാണ് അതിൻ്റെ മെഷീൻ. ആ മെഷീനിൽ കൊണ്ടുപോയിട്ട് ഈ കുപ്പി കാലിക്കുപ്പി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്ന ഡെപ്പോസിറ്റ് എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ ഒരു റിട്ടേൺ മീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പുതിയൊരു സ്കീമാണ് ബോട്ടിൽ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഈ സിമ്പിളുള്ള കുപ്പികളാണ് ഇനിയിപ്പോൾ എല്ലാം വരുന്നത്. അപ്പോൾ ഈ ഇങ്ങനത്തെ ബോട്ടിലിൽ ഡ്രിങ്ക് വരുമ്പോഴത്തേക്കും അതിന് കുറച്ച് പൈസ കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അതിനൊരു ഡിപ്പോസിറ്റ് എമൗണ്ട് അപ് ഫ്രണ്ടായിട്ട് പേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ മെഷീനിൽ കൊണ്ടുവന്ന് ഇട്ടാൽ മാത്രമേ ആ ഡെപ്പോസിറ്റ് എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവരും കുപ്പി സേവ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുമ്പോഴത്തേക്കും കുറേ കുപ്പികൾ ഒരുമിച്ച് ഇടുമ്പോഴത്തേക്കും ആ ഡെപ്പോസിറ്റ് എമൗണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടും അവർക്ക്. അപ്പോൾ അങ്ങനൊരു മസ്റ്റായിട്ട് ഈ ബോട്ടിൽ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയൊരു സ്കീമാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ എല്ലായിടത്തും ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ കുഞ്ഞുവിന് ഇവിടെ ക്യാൻഡി വേണമെന്നും പറഞ്ഞ് ഓട്ടം തുടങ്ങി. എടുത്തോ ക്യാൻഡി. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ സ്റ്റേയോട് വിട പറയുകയാണ് കേട്ടോ. അതെ കുഞ്ഞുണ്ട്, കുഞ്ഞു എല്ലാവരും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് റെഡിയായി. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഇതുണ്ടായിരുന്നു, സൂപ്പർ ഡോക്ടർ കളിക്കുവാണ് കുഞ്ഞൂസ്. ടാബിൽ ഒരു ആപ്പാണ്. അപ്പുറത്ത് തന്നെ നമുക്ക് ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഷവർ എടുക്കുന്നവർക്ക് ഷവർ എടുക്കാം. പിന്നെ ഇവിടെ നോക്കിക്കോ, നമുക്ക് ചായ ഇടാനുള്ള ഐറ്റംസും എല്ലാം ഉണ്ട്.
പിന്നെ അതിന്റെ താഴെ തന്നെ മൈക്രോവേവും ഫ്രിഡ്ജും എല്ലാം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. പിന്നെ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ മൊത്തം ഇതിലുണ്ട്. ഇതിലുണ്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ച ഇച്ചിരി മഴയും കാറ്റും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചൊരു ആംബിയൻസ് കൂടെ കിട്ടിയേനെ, പക്ഷെ അതില്ലായിരുന്നു. പക്ഷെ സ്റ്റിൽ കാറ്റുണ്ട് പുറത്ത്, പക്ഷെ ക്ലിയർ സ്കൈ എന്നുവെച്ചാൽ ക്ലൗഡി ആണ്, മഴ കാണിക്കുന്നില്ല കേട്ടോ. അപ്പൊ അത് ഇന്നലെ ഉണ്ടായിരുന്ന ഇന്ന് ഇച്ചിരി സണ്ണി ഇന്നലെ ഉണ്ടായിരുന്ന നമുക്ക് ഈ കപ്പലിൽ കിടക്കുന്ന ഒരു ഫീല് കിട്ടിയേനെ. പിന്നെ പുറത്തെ കാറ്റോ കാര്യങ്ങളോ ഒന്നും അങ്ങോട്ടും അറിയത്തില്ല. മഴ പെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ചെറിയ ശബ്ദം കേട്ടേനെ, പക്ഷെ അല്ലാതെ കാറ്റടിക്കുന്ന വിൻഡ് നോയ്സ് ഒന്നും ഇതിനകത്ത് അറിയത്തില്ല. ഭയങ്കര ഇൻസുലേറ്റഡ് ആണ്, ഭയങ്കര ചൂടാണ് കേട്ടോ. ഞങ്ങൾ നോർമൽ ഡ്രസ് ഇട്ടുകൊണ്ടാണ് കിടന്നത്. അപ്പൊ അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യണോ എന്നുണ്ടെങ്കിൽ കിൽറഷ് മറീന എന്ന് പറഞ്ഞ സ്ഥലത്ത് നോക്കിയിട്ട് കിൽറഷ് മറീന പോർട്സ് എന്ന് പറഞ്ഞ് ഫ്ലോട്ടിംഗ് പോർട്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി, എയർ ബി ആൻഡ് ബിയിലുണ്ട്. അല്ലാതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇനി ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ലൊക്കേഷൻസ് ഒക്കെ കവർ ചെയ്യണം. ഒരു ചെറിയൊരു പെനിൻസുല ഒരു ലൂപ്പ് ഡ്രൈവ് ഉണ്ട്, അപ്പം അതിന് പോയിട്ട് ഞങ്ങൾ തിരിച്ച് നൈറ്റ് ഒക്കെ ആകുമ്പോഴേ വീട്ടിൽ പോകത്തുള്ളൂ. ഞങ്ങൾ റിലാക്സ് ചെയ്തായിരിക്കും പോകുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെ എടുത്തോ പിടിച്ചോ എന്നുള്ള അങ്ങനെ ഒരു രീതിയിലല്ല, റിലാക്സ് ചെയ്ത് ഒരു രീതിയിലുള്ള സ്ട്രെസ് ഒന്നും കിട്ടാത്ത രീതി അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ കുഞ്ഞുസിനാണെങ്കിലും ഇപ്പം ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ അറിയാവുന്നതുകൊണ്ട് കുഞ്ഞുസ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പൊ ഞങ്ങള് എന്തായാലും ഇറങ്ങട്ടെ. ഞങ്ങൾ ഓൾറെഡി ഞങ്ങളെ ഇരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ വാങ്ങിയതിന്റെ. മൈക്രോവേവും ഫ്രിഡ്ജും ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാൻ പറ്റി. രാവിലെ കഴിച്ചു, ചായ ഒക്കെ കുടിച്ചു. ഇനിയിപ്പോ ഞങ്ങൾ പുറത്തിറങ്ങും. കുഞ്ഞു പോവാം. ബൈ 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 ബൈ. ഒന്നുമില്ല ബാ. Let's go. Yeah. Yeah. അറ്റ്ലാന്റിക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പോയി കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഗൈഡ് ലൈൻസ് വെച്ചേക്കുന്നത്. അപ്പം
ഓരോ ബീച്ചിലും എല്ലായിടത്തും ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ടാവും. ഓവർ നൈറ്റ് പാർക്കിംഗ് ഒന്നും പാടില്ല. ജെറ്റ് സ്കീ ഉപയോഗിക്കുകയാണെങ്കിൽ 6 നോട്ടിക്കൽ മൈൽ അവർ 6 നോട്ട്സ് വരെ എൻ്റെ സ്പീഡ് പാടുള്ളൂ അങ്ങനെയൊക്കെ. പിന്നെ ഇതാണ് ലൊക്കേഷൻ. ഇപ്പം കടൽ ഉൾവലിഞ്ഞ് കിടക്കുവാണ്. ഇപ്പം കടൽ അങ്ങനെ കയറി കിടക്കുന്നില്ല. ഇപ്പം ഇനി വരെ കയറി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചെളി ഇങ്ങനെ കിടക്കത്തില്ല. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ അത്രയും എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും കോഫിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നാൽ ഇവിടെ ഇരുന്ന് കഴിക്കാം അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല. ഇതൊരു വൈൽഡ് അറ്റ്ലാന്റിക്കിൽ വരുന്ന ഒരു പോയിന്റാണ്. ക്യൂറിൻ പോയിന്റ് പിയർ പോയിന്റ് അങ്ങനെ. ഇവിടെ വേണമെങ്കിൽ ഹോൾട്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്നലെ അവിടെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് തൊട്ടടുത്ത് വന്ന് ഇത് കണ്ടെന്നേ ഉള്ളൂ. ഇവിടെ നമുക്കിങ്ങനെ ഈ വെള്ളവും ഇതും ബോട്ടൊക്കെ കൊണ്ടുവന്ന് അടുപ്പിക്കാനാണ് അവിടെ ഇത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, കടൽ കയറുന്ന ഏകദേശം അത്രയും ഹൈറ്റ് വരെ ചിലപ്പോൾ കടൽ കയറാൻ ചാൻസ് ഉണ്ട്. നല്ല വേലിയേറ്റമൊക്കെ ഉള്ള സമയത്ത് പിന്നെ ആ ലാഡർ. അപ്പോൾ ഈ ബോട്ടൊക്കെ വന്ന് അടുക്കുന്ന സ്ഥലങ്ങളെയാണ് നങ്കൂരം കെട്ടാനൊക്കെ കയറൊക്കെ കെട്ടാൻ ആ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് ഈ പിയർ എന്ന് പറയുന്നത്. ഇവിടെ ഇഷ്ടംപോലെ സീ വീടൊക്കെ കിടപ്പുണ്ടേ. ഇതും ബോട്ട് കയറ്റാനുള്ള എന്തോ മനസ്സിലാണ്. ആ വരുന്ന മുത്ത ഒരു മിനിറ്റ്. ഇതാ ഇത് കണ്ടോ, ഇവിടെ കെട്ടാനൊക്കെ വെച്ചേക്കുന്നത്. ഇതിപ്പം എനിക്കൊന്നും ഇവിടെ എങ്ങും ആരും ഉപയോഗിക്കുന്നില്ല. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് വഴിയാണല്ലോ എല്ലാ ചരക്ക് നീക്കങ്ങളും കാര്യങ്ങളും. അപ്പം അന്നൊക്കെ യൂസ് ചെയ്തിരുന്നതായിരിക്കും. ഇപ്പം എല്ലാം യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇവിടെ സ്റ്റില്ല് ഇവിടെ ഓരോ ഇതാണ് കോൺക്രീറ്റൊക്കെ ഇട്ട് അവർ ഓരോന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചവിട്ടുമ്പോ സീ വീടിന്റെ എന്തോ പൊട്ടുന്നുണ്ട്. ഇത് പൊട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ ശബ്ദം കേൾക്കും. മതി മതി, വൈറ്റ് ഷൂ ആണ് മതി. ശബ്ദം കേൾക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇല്ല ഇനി നമുക്ക് ഇനി കറങ്ങാം. ഒത്തിരി ഇല്ല, വേറെ വേറെ ലൊക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകണം.